Hello guys, welcome to Career Talks with Avodha. In the Career Talks with Avodha, Vishal is here. Vishal's career is here, Avodha's journey is here. So, hi Vishal. Hi. Hi, how are you? How are you? Fine. Fine. Are you good news? Good news, I am going to get an internship. One month. Where are you going? Infotech എന്ന് പറഞ്ഞ കമ്പനിയാണ്. എവിടെയാടാ അത്? പെരുമ്പാവൂരിൽ. പെരുമ്പാവൂരിൽ. ഓക്കേ 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 ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. ഓക്കേ താങ്ക് യു. വിശാൽ എവിടെന്നാ വരുന്നേ? സ്ഥലം എവിടെയാണ്? ഫ്രം എടപ്പള്ളി. എടപ്പള്ളി കൊച്ചി തന്നെയാണ്. ഓക്കേ ഓക്കേ അപ്പം എങ്ങനെയാണ് അവോധയിലേക്ക് വന്നത്? അവോധയിട്ട് വരാൻ കാരണം ലിംസ് എന്ന് പറഞ്ഞ ചേട്ടനായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു ആദ്യം. ഹലോ കേക്കണ്ടോ? യെസ് കേക്കാം കേക്കാം. ലിംസ് എന്ന് പറഞ്ഞ ചേട്ടന്റെ നമ്പർ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന്, ശരിക്കും പറഞ്ഞത് ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ കൂടെയാണ് എനിക്ക് കോണ്ടാക്ട് കിട്ടിയത്. അപ്പൊ ഞാൻ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പം ലിംസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഫോൺ എടുത്തത്. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അവോധ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹമാണ് എനിക്കൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തന്നത്. പിന്നെ ഞാൻ ഇൻഫോപാർക്കിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ ഹർഷേനെ പരിചയപ്പെട്ടു അവിടെ വെച്ച്. അങ്ങനെയാണ്. ഓക്കെ ഓക്കെ അങ്ങനെയാണ് അവോധയിലേക്ക് വന്നത് അല്ലേ? ഓക്കെ അപ്പം എനിക്ക് സോഷ്യൽ മീഡിയ ത്രൂ ആണ് അവോധയെ പറ്റി അറിഞ്ഞത്. അപ്പൊ എന്താണ് കൂടുതൽ അട്രാക്ട് ചെയ്തത് അവോധയിലേക്ക് ചൂസ് ചെയ്യാൻ? ഏറ്റവും വലിയ അട്രാക്ട് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പേ ദ റിമൈനിങ് എമൗണ്ട് ആഫ്റ്റർ ഗെറ്റിംഗ് ദ ജോബ്. യെസ് 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 അതാണ് കൂടുതൽ അട്രാക്ട് ചെയ്തത് അല്ലേ? ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതൊരു റയർ ആയ ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പം 2,800 പേ ചെയ്തിട്ട് പിന്നെ ജോലി കിട്ടിയതിനു ശേഷം 10,000 കൊടുത്താൽ മതി ബാക്കിയുള്ള റിമൈനിങ്. അതാണ് അട്രാക്ട് ചെയ്തത്. അത് മാത്രമല്ല ഇതിന്റെ പ്ലേസ്മെന്റ് അഷ്യൂർഡ് ആണല്ലോ ഇവിടെ നിലവിൽ. ഓക്കെ അപ്പം എന്തോ പഠിച്ചേ? എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ ബി എം സി തൃക്കാക്കര എന്നാണ് എന്റെ ഗ്രാജുവേഷൻ തീർത്തത്. ഭാരത് മാതാ അല്ലേ? ഓക്കെ ഓക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ 2 വർഷം വർക്ക് ചെയ്തായിരുന്നു ഒരു മെഡിക്കൽ കമ്പനിയിൽ. കഴിഞ്ഞ റിസൈൻ. ഞാൻ മെഡിക്കൽ എക്സിക്യൂട്ടീവ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ അപ്പൊ അതിനുശേഷം ഇപ്പൊ ഏതോ എടുത്തേക്കുന്ന ഡാറ്റാ സയൻസ് അല്ലേ? ഞാനിപ്പം അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാനൊരു പി ജി കൂടെ ചെയ്യുന്നുണ്ട്. എന്റെ പി ജി എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി പ്രൊജക്റ്റും കൂടെ ഫൈനൽ പ്രൊജക്റ്റും കൂടെ സബ്മിറ്റ് ചെയ്താൽ മതി. പി ജിയും ഡാറ്റാ സയൻസ് ആണ് ഞാൻ നിലവിൽ ചെയ്യുന്നത്. IIT ബാംഗ്ലൂർ ഇൻ അസോസിയേഷൻ വിത്ത് അപ്ഗ്രേഡ്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. അത് കഴിഞ്ഞോ? അത് എങ്ങനെയാണ്, ഡിസ്റ്റന്റ് ആയിട്ടായിരുന്നോ അതോ? അത് ഓൺലൈൻ ആയിട്ടാണ്. ഡിസ്റ്റന്റ് ആയിട്ടല്ല, ഓൺലൈൻ ആയിരുന്നു. സംഭവം ഓൺലൈൻ കോഴ്സ് ആണ്. ഓക്കെ 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 അപ്പൊ അത് ഡാറ്റാ സയൻസ് ആണ് പഠിച്ചത്. ഓക്കെ ഓക്കെ ഓ ഓ എന്താണ് ഡാറ്റാ സയൻസ് ചൂസ് ചെയ്യാൻ കാരണം വിശാൽ? ഡാറ്റാ സയൻസ് ചൂസ് ചെയ്യാൻ ഒരു എനിക്കൊരു പ്രേരണ ഉണ്ടായെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് മരീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ എനിക്ക് അവിടെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതായിരുന്നു കഴിഞ്ഞ കൊല്ലം. ഹലോ കേക്കാം കേക്കാം. കുട്ടിക്കാനം മയമിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്. പിന്നെ ഞാൻ അവിടെ ചേർന്നു. ഞാൻ ഒരു മാസം ഓൾമോസ്റ്റ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്താണ് അവിടെ. അപ്പം നമുക്കവിടെ ഈ ആഡ് ഓൺ കോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, കോഴ്സേറ എന്ന് പറഞ്ഞൊരു ഒരു വെബ്സൈറ്റ് വഴി. അപ്പം ഞാൻ അവിടെ ആഡ് ഓൺ കോഴ്സ് ആയിട്ട് എടുത്തത് ഡാറ്റാ സയൻസ് ആണ്. സോറി, ആഡ് ഓൺ കോഴ്സ് ആയിട്ട് എടുത്തത് ഡാറ്റാ സയൻസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞാനത് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി, ഈ ഡാറ്റ വിഷ്വലൈസേഷനോടും. പിന്നെ കോഡിംഗ് എനിക്ക് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക് ആയിരുന്നു പണ്ട് തൊട്ട്. ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. ഞാൻ ഓൾറെഡി ജാവ പഠിച്ചിട്ടുള്ള ആളാണ് 11th and 12th. പിന്നെ അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ പൈതൺ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കാരണം. അപ്പൊ വിശാലിന്റെ കൺസെപ്റ്റിൽ ഡാറ്റാ സയൻസിനെ ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കളക്ഷൻ ഓഫ് ഡാറ്റ ആണ്, അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അത് മാത്രമല്ല അതിനെ പല വിങ്ങുകളുണ്ട്. ഒന്ന് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് നമുക്ക് കയറാം. ഈ ജോബ് ഓപ്പർച്യൂണിറ്റി, മറ്റേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ. ഡാറ്റ സയൻസിന്റെ വൈഡ് സ്കോപ്പിൽ നമുക്ക് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് കയറാം നോക്കാം. ഇവിടെ ഏതിനെങ്കിലും ഡാറ്റ എഞ്ചിനീയർ ആയിട്ട് കയറാം, പിന്നെ ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ട് കയറാം. പല സ്കോപ്പുകളാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം ഇപ്പം ഓൾറെഡി ഞാൻ ഇച്ചിരി കമ്പനികളിൽ എൻ്റെ റെസ്യൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ദാറ്റ്സ് ഗുഡ്. അപ്പം അവോധയിലെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവോധയുടെ ക്ലാസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഓൾറെഡി അത് ബേസിക്കലി അത് മലയാളത്തിലായിരുന്നു, എല്ലാം റെക്കോർഡ് മലയാളമായിരുന്നു. പക്ഷെ മലയാളത്തിലാണ് ക്ലാസ് നടക്കുന്നതെങ്കിൽ കൂടി എല്ലാം ക്വിസുകളൊക്കെ ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു ചിട്ട. പിന്നെ ബേസിക്കലി എനിക്ക് അവധിയിൽ ഇഷ്ടപ്പെട്ട കാര്യം, ക്വിസുകളുടെ കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ
നമുക്കൊരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ഇപ്പൊ 30-ൽ 30 തന്നെ കിട്ടണം, 28-ൽ 28 ഇടണം. അപ്പം അത് വൈലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്നാലേ നമ്മൾ അത് പാസ്സായാലേ അടുത്ത മൊഡ്യൂളിലോട്ട് കടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഈസി ആയി അല്ലേ. അപ്പൊ റെക്കോർഡ് സെക്ഷൻ ആയിരുന്നു, ക്വിസിനെ പറ്റി പറഞ്ഞു. അപ്പം ഈവൻ പ്രീ റെക്കോർഡഡ് ആയതുകൊണ്ട് ഇപ്പം ഓൾറെഡി ഇപ്പം പി ജി ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈസി ആയിരുന്നോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട്? ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഓക്കെ. ദെൻ 3 മാസം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷമുള്ള ഒരു എന്താ പറയാ ഒരു ഈവൻ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഇച്ചി സ്ട്രഗിൾ ചെയ്തൊരു പാട്ടായിരുന്നു മോക്ക് ഇന്റർവ്യൂ. ഞാൻ അത് ഓപ്പണായിട്ട് പറയണമല്ലോ, കാരണം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം ഞാൻ അധികം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തതാണ് ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷെ പിന്നെ പിന്നെ തൊട്ട് വളരെ വളരെ കീൻ ആയിട്ടും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഞാൻ അതിനുവേണ്ടി തന്നെ ഒരുപാട് നേരം ഇരുന്ന് ബുക്കിലൊക്കെ എഴുതി പഠിച്ചിട്ടാണ് ഞാൻ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഡെഫിനറ്റ്ലി നമ്മൾ മോക്ക് ഇന്റർവ്യൂസ് വെക്കുന്നത്. കാരണം നമ്മുടെ ഒരു കോഴ്സ് പഠിച്ച് ഇന്റേൺഷിപ്പിന് ഡയറക്റ്റ്ലി വിട്ടാൽ ഈ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത്. സോ അത് എഫക്റ്റീവ് ആണെന്ന് വിശാലിന് തോന്നി അല്ലേ? എഫക്റ്റീവ് ആയിരുന്നു, വളരെ വളരെ എഫക്റ്റീവ്. കാരണം നമ്മൾ നല്ല പ്രിപ്പയർ ആയിട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും. പക്ഷെ ഇതിലെ ബേസിക് ആയ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാ കോഴ്സുകളും അങ്ങനെ അയക്കുന്ന എൻ്റെ ഒരു വിശ്വാസമാവോ. കാരണം വെച്ചാൽ പഠിച്ച കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ, അല്ല നമ്മൾ എന്ത് ചെയ്തു അതൊന്നുമല്ല. അത് ഫസ്റ്റ് ഇന്റർവ്യൂവിന്റെ ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ കൂടുതലും ചോദിച്ചേക്കണമെന്ന് പറഞ്ഞാൽ വാട്ട് വി ഹാവ് ലേൺഡ് ഫ്രം ദിസ് കോഴ്സ്, എല്ലാം ബേസിക്കലി അതാണ് ചോദിക്കണം. അല്ല വേറെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒന്നുമില്ല, എല്ലാം പഠിച്ച കാര്യങ്ങൾ മാത്രം ചോദിക്കുകയുള്ളൂ. എനിക്ക് ഇന്റർവ്യൂ എടുത്ത ആളുടെ പേര് ഞാൻ ഓർക്കണ്ട, അരുൺ സാർ ആണെന്ന് തോന്നുന്നു ഇന്റർവ്യൂ എടുത്തത്. സാറിന്റെ ഇന്റർവ്യൂ ആയിരുന്നു ഇച്ചിരി ടഫ് ആയിരുന്നു. ഫസ്റ്റ് ലിസ്റ്റിൻ പറഞ്ഞ ഒരാളുണ്ടോ, ലിസ്റ്റിൻ പറഞ്ഞ ആളുണ്ടോ? ജസ്റ്റിൻ സണ്ണി ഐ തിങ്ക് സോ. ജസ്റ്റിൻ സണ്ണി. ഇറ്റ്സ് ജസ്റ്റിൻ സണ്ണി. ഓക്കെ. ഫസ്റ്റ് ഇന്റർവ്യൂ ആ സാറാണ് എടുത്ത്. ഇച്ചിരി ടഫ് ആയിരുന്നു, പക്ഷെ പിന്നെ ആയപ്പോൾ ഞാനത് ഭയങ്കര പ്രിപ്പയർ ആയിട്ട് വന്നു. പിന്നെ അതിനായിട്ട് അറ്റൻഡ് ചെയ്തു. 3 മോക്ക് ഇന്റർവ്യൂ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. 3 എണ്ണം ഉണ്ട്. ഫസ്റ്റ് രണ്ട് ഇന്റർവ്യൂ ഫസ്റ്റ് റൗണ്ട് പാസ്സായെങ്കിൽ അവർ പറയും നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാൻ ഫസ്റ്റ് റൗണ്ട് ആദ്യം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ വരിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പ്രിപ്പയർ ആയതുകൊണ്ട് എനിക്ക് പാസ്സാൻ പറ്റില്ല. പക്ഷെ പിന്നെ ഞാൻ പാസ്സായി, പിന്നെ 2-ാമത്തെ ഇന്റർവ്യൂ കയറി, അതും പിന്നെയും പാസ്സായി, പിന്നെ 3rd ഇന്റർവ്യൂ ഫൈനൽ ഇന്റർവ്യൂ. അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് ഇന്റേൺഷിപ്പ് പോകുന്നത്. ഓക്കേ. ഇന്റേൺഷിപ്പ് എങ്ങനെയാ, വർക്ക് ഫ്രം ഹോം ആണോ? വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ ഇച്ചിരി സാറ്റിസ്ഫൈഡ് ആണ്, ഒരു 100% സാറ്റിസ്ഫൈഡ് അല്ല ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ. പക്ഷെ കുഴപ്പമില്ല, നല്ലതായിട്ട് പോണു. കാരണം വെച്ചാൽ അവർക്ക് അതിനെ കുറിച്ച് അധികം അറിവില്ല ഈ കമ്പനിക്ക്. പക്ഷെ നമ്മള് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അവര്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിനെ ഇവര് ഭയങ്കര ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് നമുക്ക് വർക്ക്. പക്ഷെ അവർക്ക് ബേസിക്കലി അതിനെ കുറിച്ച് ഇത്രയും ധാരണ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇത് കഴിഞ്ഞ എനിക്ക് ഒരു ഒപ്റ്റിമിസ്റ്റ്, ഞാൻ ഇച്ചിരി ഒപ്റ്റിമിസ്റ്റിക് ആയ വ്യക്തി ആയതുകൊണ്ട് ഇത് കഴിയുമ്പം നല്ല വരുമെന്ന് എന്റെ വിശ്വാസം. ഇന്റേൺഷിപ്പ് നമുക്കൊരു എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ്, അതാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്റെ അടുത്ത് ഇത് ജോയിൻ ചെയ്തപ്പോ തന്നെ ലിംസിൻ്റെ പറഞ്ഞായിരുന്നു ഇതിന്റെ വശങ്ങൾ, ഇതിന്റെ എല്ലാ സാങ്കേതിക വശങ്ങളും എല്ലാ ജോലി ജോലി സാധ്യതകളും എല്ലാം പറഞ്ഞു. അപ്പൊ അതിൽ എനിക്ക് മനസ്സിലായത്, 3 മാസം വരെ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തിട്ട് ആ ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഇത് ഫൈനൽ റൗണ്ട് ഓഫ് ഇന്റർവ്യൂവിന് പോണത്. നല്ലതായി വരുമെന്നാണ് എന്റെ വിശ്വാസം. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഓക്കെ. ദെൻ എങ്ങനെ ഉണ്ടായിരുന്നു കസ്റ്റമർ സർവീസ് ഒക്കെ അവോധേന്റെ? കസ്റ്റമർ സർവീസ് നല്ലതായിരുന്നു. കാരണം വെച്ചാൽ ഈ പല വിങ്ങുകളാണല്ലോ പല കാര്യങ്ങളും ഡീൽ ചെയ്യണത്. ഇതിന്റെ അകത്ത് പ്ലേസ്മെന്റ് ടീമുകൾ വളരെ വളരെയേറെ നമ്മളെ സഹായിച്ചു. ഇതിന്റെ അകത്ത് അബിഡാൾ എന്ന് പറഞ്ഞൊരു ലേഡിയാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അബിഡാൾ എന്ന് പറഞ്ഞ പുതിയ ലേഡിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള 1 മാസം 2 മാസം അവര് ഹെൽപ്പ് ചെയ്തു. ഞാൻ ഹർഷ ഹെൽപ്പ് ചെയ്തു, നേരെ പറയാണ്ട്. ആക്ച്വലി ഇത് കാണുന്ന കുട്ടികൾക്ക് അറിയാം, ഞാൻ വിശാൽ എന്റെ കുട്ടിയാണ്. മജോറിറ്റിയും എനിക്കറിയാം നന്നായിട്ട്. ഞാൻ ആക്സാൻ അക്കാഡമി കൺസൾട്ടന്റ്, എനിക്ക് എന്താ പറയാ ഒരു ഒരുപാട് കോഴ്സ് ഡൗട്ട്സ് ആയാലും എനിക്ക് എപ്പോഴും വരുന്ന ഒരു കുട്ടിയാണ് വിശാൽ. അപ്പൊ അവൻ പ്ലേസ്ഡ് ആയി കാണുമ്പോൾ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് കയറുമ്പോൾ ആ ചാർട്ടിൽ ഇതിന്റെ പേര് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഐ എം സോ പ്രൗഡ് ഓഫ് യു വിശാൽ. താങ്ക് യു. You have helped me a lot in this journey. You have helped me a lot in this journey. Thank you so much. Okay, it's definitely thank you. Okay, then അവോധയിലേക്ക് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പുതിയൊരു കുട്ടിയോട് എന്താണ് വിശാലിന് പറയാനുള്ളത്?
എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മര്യാദയ്ക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അതായത് സമയങ്ങളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പം 3 മാസം സമയം ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ തീർക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 2 മാസത്തിനുള്ളിൽ തീർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. 1 മാസം നമുക്ക് എക്സ്ട്രാ കിട്ടുമല്ലേ. അപ്പം നല്ലതാണ്. ഇപ്പം നമ്മൾ മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്ത് ഇപ്പം മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വേണം എല്ലാ ക്വിസുകളും അറ്റൻഡ് ചെയ്യണം എന്ന് എൻ്റെ അഭിപ്രായമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അത് ക്വിസിനെ ലൈറ്റ് ആക്കി എടുക്കരുത്. കാരണം വെച്ചാൽ നമ്മൾ ഒരു സമയം എത്തുമ്പോഴായിരിക്കും ഒരു മോഡ്യൂളിൽ നിന്ന് വേറെ മോഡ്യൂളിലോട്ട് പോകാൻ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. നമ്മൾ മര്യാദയ്ക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ കറക്റ്റ് സമയത്ത് പറഞ്ഞ് പഠിച്ച് പഠിച്ച് കറക്റ്റ് ക്ലിയർ ചെയ്ത് പോയാൽ നല്ലതായിരിക്കും. വളരെ നല്ല ക്ലാസ് നല്ല ക്ലാസ്സുകൾ എടുക്കണം, നല്ല ക്ലാസ്. ക്ലാസ്സിനെ കുറിച്ച് ഒരു മോശം, പക്ഷെ ഒരു എനിക്കിപ്പോഴും ടെക്നിക്കൽ സൈഡ് ടീമിനോട് പറയേണ്ട ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് റിവിഷന് വേണ്ടി എടുക്കുമ്പം നമ്മൾ ഒരു ക്ലാസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ, ഒരു 45 മിനിറ്റ്സ് ഉള്ള ക്ലാസ് കയറി കഴിഞ്ഞാൽ പകുതിയായിട്ട് നമ്മൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒന്നേ നിന്ന് എടുക്കണം. ആ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയൊരു ഇറർ ഞാൻ പറഞ്ഞു, ഞാനത് പരിഹരിച്ചെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് അധികം ഞാൻ പിന്നെ കൂടുതലും അതിനെ കുറിച്ച് പറയുകയല്ലായിരുന്നു. അത് നമ്മുടെ പുതിയ വെബ്സൈറ്റ് കണ്ടായിരുന്നോ? നമ്മൾ പുതിയ അപ്ഡേഷൻസ്, കാരണം നിങ്ങളെ പോലുള്ള കുട്ടികൾ ഒരുപാട് സജഷൻസ് നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മുടെ വെബ്സൈറ്റ് അടിമുടി നമ്മളൊന്ന് മാറ്റിയായിരുന്നു, കണ്ടായിരുന്നോ? ഞാനത് ഞാൻ പുതിയ ഞാൻ കണ്ടില്ല. കാരണം നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ ഇതായിട്ട് ഇപ്പൊ എനിക്ക് ഇതിന്റെ ഇനി അതിലോട്ട് പോകേണ്ട ആവശ്യം വരുവേക്ക്. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഇനി ഞാൻ എനിക്ക് ചോദിക്കേണ്ട ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലാസ്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇനി ഒരു വശം കൂടെ നോക്കേണ്ടി വരുമോ? ഐ ഹാവ് ഗോട്ട് എ ഡൗട്ട് റിഗാർഡിംഗ് ലാസ്റ്റ് ഇന്റർവ്യൂ. അതിപ്പോ നിങ്ങളിപ്പം നമ്മൾ പഠിച്ച കാര്യം തന്നെ ആയിരിക്കുമല്ലോ മേ ബി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇപ്പം ഇന്റേൺഷിപ്പ് എടുക്കുന്ന അവിടെ. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ അത് എഫക്റ്റീവ് ആവുമല്ലോ. ഒരുപാട് കുട്ടികൾ ആ പഠിച്ച കമ്പനിയിൽ തന്നെ പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് എടുത്ത കുട്ടികളാണെങ്കിലും മെജോറിറ്റിയും അവിടെ തന്നെ പ്ലേസ്ഡ് ആവുന്ന കുട്ടികളുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് ഇനഫ്. പക്ഷെ എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു എന്റെ മോട്ടീവ് അല്ലെങ്കിൽ എന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ ഡൂയിങ് ദിസ് എനിക്ക് എങ്ങനെയൊരു ഇൻഫോവാർക്കിലൂടെ ഏതെങ്കിലും ഒരു വെൽ എസ്റ്റാബ്ലിഷ് ആയ ഏതെങ്കിലും ഒരു നല്ലൊരു കമ്പനിയിലോട്ട് പോകണമെന്നാണ് ആഗ്രഹം. നമുക്ക് ഞാൻ എന്തായാലും അത് പറയാം കേട്ടോ. ഞാൻ എന്തായാലും വിശാൽ പറഞ്ഞ കൺസെപ്റ്റ് നല്ലതാണ്, ഞാൻ എന്തായാലും ഇറ്റ്സ് ഫോർവേഡ്. പിന്നെ എനിക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ കസിൻ എന്റെ വൺ ഓഫ് മൈ എന്റെ ഒരു കസിനോട് കസിൻ ഇത് റെഫർ ചെയ്തിട്ടുണ്ട്. എന്നാണ് നമ്മുടെ ഒരു എന്റെ ഒരു പിന്നാലെ ഫ്രണ്ടും കൂടെയാണ് അവൻ. അപ്പൊ അവനെ ഞാൻ ഇത് റെഫർ ചെയ്തിട്ടുണ്ട്, അവോധ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡാറ്റാ സയൻസിന്റെ കോഴ്സ്. ചിലപ്പോ അവൻ അടുത്ത മാസം ജോയിൻ ചെയ്യും. പിന്നെ എന്റെ എനിക്ക് അറിയാൻ ഇച്ചിരി ഫ്രണ്ട്സ് ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അറിഞ്ഞത്, അവോധ ഇൻസ്റ്റിറ്റ്യൂഷൻ. Yes, Avodha, actually, I'm so proud. Avodha is a global, right? Because Avodha, Kochi, Infopark started from Mumbai, Hyderabad, Karnataka. Yeah. Almost a span I am around. Bangalore. Right. Yes, Mumbai, Bangalore. So, നിങ്ങളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ നമ്മളെ ട്രസ്റ്റ് ചെയ്തതിന്റെ ഒക്കെ ഒരു റിസൾട്ട് ആണ് നമുക്ക് ഇങ്ങനെ സ്പാൻ ആയിട്ട് മാറാൻ പറ്റുന്നത്. സോ ഈ ഒരു നിമിഷത്തിൽ അവരെല്ലാം ഓർക്കാൻ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്. എനിക്ക് ഒരു കാര്യം കൂടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചത് വളരെ നന്നായി. കാരണം വെച്ചാൽ ഇപ്പൊ 2800 അടച്ചിട്ട് ബാക്കിയുള്ള പൈസ പിന്നെ കൊടുത്താൽ മതി എന്നൊരു ഓപ്ഷൻ വെച്ചു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിങ്ങൾ ജോലി ഉറപ്പുവരുത്താനുള്ള ഒരു സംഭവമാണ് നോക്കണമെന്ന് എന്റെ ഒരു വിശ്വാസം. കാൻഡിഡേറ്റിന് അഷ്വർഡ് ആയിട്ട് ജോലി കൊടുത്തിട്ട് എന്നുവെച്ചാൽ ജോലി ഉറപ്പാണ്, എന്നാലേ നിങ്ങൾക്ക് ബാക്കി എമൗണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റൂ കാൻഡിഡേറ്റ്. അപ്പൊ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ വെച്ചേക്കണം. കാരണം വെച്ചാൽ ഇപ്പം ഒന്നാമത് എല്ലാവരും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണല്ലോ ഇപ്പൊ ഒന്നാമത് കോവിഡിന്റെ സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും പൈസ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ കുഴപ്പമില്ല, നല്ലതായിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കണം കാര്യങ്ങൾ. അത് വേറെ ഒന്നും കണ്ടല്ല, നമ്മൾ ഒരു പഠിക്കുന്ന ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് പഠിച്ചിട്ട് ജോലി കിട്ടുമ്പോഴാണ്. സോ അതുകൊണ്ടാണ് അവോധ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് ഇത് ലോഞ്ച് ചെയ്തത്. അതിന് ശേഷം പലരും വന്നിട്ടുണ്ടാവും, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ബട്ട് വി ആർ സോ പ്രൗഡ്. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച് വിശാൽ. നിന്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ത്രൂ തന്നെ നല്ലൊരു ഇൻഫോപാർക്ക് എംഎൻസിയിൽ കയറാൻ പറ്റട്ടെ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, അതിനുവേണ്ടി എന്തായാലും ഞാനും പ്രാർത്ഥിക്കാം. എനിവേ, താങ്ക് യു.